നമസ്കാരം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 17 ആംബുലൻസുകൾ സജ്ജമാക്കി. ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ ആലപ്പുഴ MP അഡ്വക്കേറ്റായമാരും ഫ്ളാഗ് ഓഫ് ചെയ്തു. നിയുക്ത MLA മാരായ PP ചിത്തരഞ്ജൻ, HSലാം തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. കോവിഡ് പ്രതിരോധത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിശാലമായ പ്രവർത്തന മേഖലയാണുള്ളതെന്ന് AM ആരിഫ് MP പറഞ്ഞു. ഹെൽപ്പ് ഡെസ്കുകളും ടെലിമെഡിസിൻ സൗകര്യങ്ങളും ജില്ലാ പഞ്ചായത്തും വിവിധ പഞ്ചായത്തുകളും ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങൾ വഴി മാത്രമേ കോവിഡ് വ്യാപനം തടയാൻ കഴിയൂ എന്നും AM ആരിഫ് പറഞ്ഞു. അങ്ങനെ എല്ലാ തലങ്ങളിലും ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ആ ആംബുലൻസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ വലിയ തോതിലുള്ള ഒരു ഇടപെടലാണ് നടന്നിരിക്കുന്നത്. അതിനെ എല്ലാ ആംബുലൻസ് സർവീസ് പ്രൊവൈഡർമാരെയും എല്ലാ അതിൻ്റെ ഉടമസ്ഥരെയും എല്ലാം വിളിച്ചു കൂട്ടി അതിന് സംവിധാനം ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ RTO ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി നല്ല നിലയിലാണ് അതിൻ്റെ ക്രമീകരണം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എവിടെയെല്ലാം ഏതെല്ലാം ആവശ്യമായിട്ടുണ്ടോ, കോവിഡ് വന്ന രോഗികളായിട്ടുള്ളവർക്കും അവരുടെ കുടുംബാംഗങ്ങളെയും അവർക്കൊരു ആത്മവിശ്വാസം നൽകാനും അവരെ സംരക്ഷിച്ചെടുക്കുന്നതിനും വേണ്ടി കൂടെ ഒരു ജില്ലാ പഞ്ചായത്ത്, ഒരു ജില്ലാ ഭരണകൂടമുണ്ട് എന്ന് തോന്നുമാറുള്ള നല്ല ഇടപെടലാണ് ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. നിയുക്ത MLA മാരായ PP ചിത്തരഞ്ജൻ, HSലാം എന്നിവരെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും കോവിഡ് പ്രതിരോധത്തിന് ഏറെ പ്രാധാന്യം നൽകി പ്രവർത്തിച്ചു വരികയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. നിലവിലുള്ള 17 ആംബുലൻസുകൾ 12 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പരിധിയിൽ നൽകും. കൂടാതെ ജില്ലാ പഞ്ചായത്ത് ഹെൽപ്പ് ഡെസ്കിനോട് ചേർന്ന 3 ആംബുലൻസുകളും പ്രവർത്തിക്കും. 10 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് ഇതിനായി കണ്ടെത്തിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MV പ്രിയ, TS താഹ, വത്സല ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് R റിയാസ്, P അഞ്ജു, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇൻ മീഡിയ, ആലപ്പുഴ.